जो ऑडियो الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين إلى الله أما بعد. Okay. لاريو تيو كيريا. السلام عليكم. Okay. لاريو كيريني بيجاري كنو. ഇനി നമ്മുടെ നമ്മുടെ ക്ലാസ്സിലേക്ക് നേരെ കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ ശരിക്ക് പൊതുപരീക്ഷൻ്റെ ക്യാമ്പിലൊക്കെ ഇങ്ങനെ പോയി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഉഷാറായിട്ട് ക്യാമ്പ് പോവായിരുന്നു. എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പരീക്ഷയിലൊക്കെ എങ്ങനെയും ജയിക്കണം, കുറച്ച് മാർക്കൊക്കെ സ്കോർ ചെയ്യണം എന്നുള്ള നല്ല ഒരു നല്ലൊരു ക്ലാസ്സിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ മറ്റേ കൊറോണൻ്റെ മറ്റേ വിഷയങ്ങളൊക്കെ വന്നത്. ഏതായാലും എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അല്ലാഹുത്താല നമ്മളൊക്കെ വലിയ പേമാരികളിൽ നിന്നും അതേപോലെ തന്നെ മഹാമാരികളിൽ നിന്നും അല്ലാഹുത്താല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മയും എല്ലാവരും ഇങ്ങനെ പിടിക്കണം കേട്ടോ, കൈ ഇങ്ങനെ പിടിക്കും. അല്ലാഹുത്താല നമ്മയും നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും നമ്മുടെ സ്കൂളിനോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹുത്താല മഹാമാരികളിൽ നിന്നൊക്കെ അല്ലാഹുത്താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് എടുക്കുന്ന വിഷയം തജ്വീദ്. തജ്വീദ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, ഒരുപാട് കുട്ടികൾ സംശയം ചോദിക്കുന്ന ഒരു വിഷയമാണ് തജ്വീദ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റ് വിഷയം തന്നെ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം. നമ്മൾ ഇരിക്കുമ്പോൾ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ നന്നായിട്ട് ഒരു ശ്രദ്ധ കിട്ടുന്ന ഭാഗത്തിരിക്കുക. ഈ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യാം, കുറച്ചൊന്ന് കുറച്ചു നേരം മാറ്റി നിർത്തുക. പിന്നെ ഉമ്മാർക്കൊക്കെ അടുത്തിരിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുക്കളൻ്റെ ഭാഗത്ത് ഇരിക്കണ്ട, നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ഭാഗത്ത് പഠന റൂമിലിരിക്കുക, എന്നിട്ട് കേൾക്കാം. അതേപോലെ തന്നെ ഇയർഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഇയർഫോൺ വെക്കുമ്പോൾ വേദന എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതിലൂടെ നിങ്ങളെ കോൺസെൻട്രേഷൻ പോകും. അപ്പോ അതെന്ത് ചെയ്യാം, ഇയർഫോണ് മാറ്റി വെച്ചിട്ട് പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ, ചില വീടുകളിൽ ബ്ലൂടൂത്തിന്റെ സ്പീക്കർ ഉണ്ടാവും, അതിൽ കണക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ലൗഡായിട്ട് കേട്ടാൽ മതി, അതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലാസ് ശ്രദ്ധിക്കുക. തജ്വീദ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാന് ശരിക്ക് ഓരോ പാഠങ്ങൾ എടുക്കുമ്പോൾ പാഠത്തിൻ്റെ ഫസ്റ്റ് പാഠം ഇങ്ങനെ വായിക്കും. പാഠം വായിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക, ഈ പാഠങ്ങൾ അതിൻ്റെ ലൈൻ ഇങ്ങനെ വായിക്കുമ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ഫോളോ ചെയ്യാം. പിന്നെ ചോദ്യോത്തരങ്ങൾ പറയും. ആ ചോദ്യോത്തരങ്ങൾ പറയുമ്പോൾ ചോദ്യം ഉത്തരത്തിനോട് കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യോത്തരങ്ങൾ പറയും, അത് അടയാളപ്പെടുത്താൻ പറയും. നിങ്ങളുടെ കയ്യിൽ നോട്ട് പുസ്തകവും ഒരു പെന്നും നിർബന്ധമാണ് കേട്ടോ. നമ്മൾ ബുക്ക് ഏതായാലും നിർബന്ധമാണ്, ഒപ്പം ഒരു പേന, അതേപോലെ തന്നെ നോട്ട് ബുക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതുകയാണെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. നോട്ട് ബുക്ക് എടുത്ത് വെക്കുക മുമ്പിൽ, അതേപോലെ തന്നെ പേന.
ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ടിക്ക് ചെയ്യാൻ ഞാൻ പറയും. അവിടെ എന്ത് ചെയ്യാം, ആ ഉത്തരത്തിന് ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി ഇൻഷാല്ലാ. അപ്പൊ നമ്മള് ഞാൻ ഫസ്റ്റ് പാഠത്തിലേക്ക് പോവാണ് കേട്ടോ. ടൈം കളയാനില്ല, ഒരുപാട് നമുക്ക് ബലപ്പെട്ട ടൈമാണ് പോകുന്നത്. അപ്പൊ നമ്മള് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ക്ലാസ്സിലേക്ക് പോവാണ്. നിങ്ങളെ കൂടുതലായിട്ട് ഇങ്ങനെ പലതും പറഞ്ഞിട്ട് ഒരുപാട് വിശദീകരണം തന്നിട്ട് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല, അത് പല പ്രശ്നങ്ങളും എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അപ്പൊ എന്ത് ചെയ്യാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാഠത്തിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ. ഒന്നാമത്തെ പാഠം എല്ലാവരും ശ്രദ്ധിക്കണം, ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫലാഇൽ തിലാവ, ഫലാഇൽ തിലാവ നോക്കില്ലേ. ഇവിടെ ഞാൻ വായിക്കട്ടോ, വായിക്കുന്ന എന്റെ ഒപ്പം ഫോളോ ചെയ്യാം. പാരായണത്തിന്റെ ശ്രേഷ്ഠതകൾ, പാരായണത്തിന്റെ ശ്രേഷ്ഠതകൾ ഓക്കെ. വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും വളരെയേറെ പുണ്യമായ അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഈ ഒരു ഹദീസ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, എന്റെ ഒപ്പം പറയണം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. എന്താ അതിന്റെ അർത്ഥം, അവിടെ തന്നെ അതിന്റെ അർത്ഥം പറയുന്നുണ്ട്, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. എന്താണ്, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. അപ്പൊ ഒന്ന് കാണാതെ പറയൂ, ഖൈറുക്കും, ആ പറയട്ടെ, എന്താ പറയാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരുപക്ഷെ അതിന്റെ സാരം എഴുതുക. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ്, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. കേട്ടില്ല, ഇനി ഒരു ഹദീസും കൂടി ട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. എന്താ പറഞ്ഞത്, അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. നമ്മൾ ഈ പാഠത്തില് എല്ലാ പാഠത്തിലും ഇതേപോലെ തന്നെ ഒരു ആയത്തും ഒരു ഹദീസും എന്തായാലും ഉണ്ടാവും, അത് നിർബന്ധമായിട്ട് കാണാതെ പഠിച്ചിരിക്കണം. എന്ത് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം പരീക്ഷയ്ക്ക് 10ഓ 5ഓ മാർക്കാണ് ഒന്നായിട്ട് വരിക. അപ്പൊ അത് നമ്മൾ പരീക്ഷയ്ക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ 5 മാർക്ക് 10 മാർക്ക് അങ്ങനെ പോകും, വളരെ നഷ്ടമാണ്. അപ്പൊ ഈ ആയത്തും ഹദീസും വളരെ ഒരു പാഠത്തിൽ പഠിക്കേണ്ട ഇതാണ്. ചോദ്യത്തരങ്ങൾ ആദ്യം പഠിക്കണം, ഒരു ആയത്തും ഹദീസും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അതിൽപ്പെട്ടതാണ് ഇത്. രണ്ടാമത്തെ ഹദീസാണ് ഞാൻ പറയുന്നത് കേട്ടോ, അൽ മാഹിറു പറയണം, അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. എന്താണ് അതിന്റെ അർത്ഥം, ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറത്ത് എന്ന ബഹുമാനി ുടെ കൂടെയായിരിക്കും സ്വർഗത്തിൽ വസിക്കുക. ഖുർആനിൽ നൈപുണ്യം നേടുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഓതാൻ കഴിയുക അങ്ങനത്തെ ആള്, ഖുർആനിൽ കുറച്ച് കഴിവുണ്ടാക്കിയ ആള്, ഖുർആനിൽ ഓതാൻ കഴിയുന്ന ആള്, അയാൾ എവിടെയായിരിക്കുന്ന പറയുന്നത്, ബഹുമാനികളായ മലക്കുകളുടെ കൂടെ സ്വർഗത്തിൽ എന്ത് ചെയ്യും, വസിക്കും. ഇത് ഹദീസാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് ഓതുന്നവർക്ക് ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ അത് വരുന്നതാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഇനി ഇങ്ങനെ എന്റെ ഒപ്പം ഇങ്ങനെ വായിക്കണം കേട്ടോ, അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവന്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത് പറയണം, പറയണം, അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവന്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു.
അപ്പൊ ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറയില്ലേ. ഡാഷ് പൊളിഞ്ഞ വീട് പോലെയാണ്, ഡാഷ് പൊളിഞ്ഞ വീട് പോലെയാണ്. അപ്പൊ ഉത്തരം പറയൂ. ആ അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവന്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. കിട്ടിയില്ലേ? പാഠത്തിലെ കാര്യങ്ങൾ പഠിച്ചിട്ടോ നിങ്ങള്? ഇനി ഒരു പ്രദേശത്ത് ഖുർആൻ മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. എന്താ പറയാ, ഒരു പ്രദേശത്ത് ഖുർആൻ മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ഒന്നുകൂടി വായിക്കേ, ഖുർആൻ മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. മറക്കി മറക്കി മറക്കി, രണ്ടാമത്തെ പേജിലേക്ക് പോ. ഓക്കെ, ഇനി സൂറത്തുൽ ഫാത്തിഹ, السجدة، ياسين، الرحمن، الواقية، الملك، الإخلاص، المعوذتين എന്നീ സൂറത്തുകളും. ഓക്കെ, ആയത്തുൽ കുർസിയെ, ആമന റസൂലു, ലൗ അൻസൽന മുതലായ ആയത്തുകളും പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. വായിക്കണം, എന്റെ വായിക്കേ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ലൈനാണ്. അതൊക്കെ ഞാൻ വായിക്കിങ്ങനെ കാരണം കേട്ടോ, ഈ ഫസ്റ്റ് പാഠത്തു നിന്ന് ഒരുപാട് പൂരിപ്പിക്കാൻ ഉണ്ടാവും, പരീക്ഷയ്ക്ക് ഒരുപാട് പൂരിപ്പിക്കാൻ വരും. അതാണ് ഞാൻ ഇങ്ങനെ ഒപ്പം വായിക്കാൻ ഇത് പറഞ്ഞത്. എല്ലാ പാഠം ഞാൻ അങ്ങനെ വായിക്കൂല, ഇത് ഫസ്റ്റ് പാഠം വളരെ പ്രധാനപ്പെട്ട പാഠം കേട്ടോ. ഒന്നുകൂടെ സൂറത്തുൽ ഫാത്തിഹ, സജദ, യാസീൻ, അർറഹ്മാൻ, അൽ വാഖിയ, അൽ മുൽക്ക്, അൽ ഇഖ്ലാസ്, അൽ മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകളും. ഓക്കെ, ആയത്തുൽ കുർസിയെ, ആമന റസൂലു, ലൗ അൻസൽന മുതലായ ആയത്തുകളും പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. കിട്ടില്ലേ? ഇനിങ്ങനെ പോകുന്നു കേട്ടോ. ഇഹപര വിജയം അതിനാൽ നേടാനാവും, ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപ്പാഠമാക്കലും വളരെ ശ്രേഷ്ഠമുള്ളതാണ്. അതിനാൽ എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം. ഓക്കെ, ഇനി അടുത്ത വായിക്കുന്നു. സൂറത്ത് മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നമ്മൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞു? അപ്പൊ എന്താ പറയാ, എന്താ പറഞ്ഞത്? ഖുർആനിൽ നബി, നിങ്ങൾ പറയാം കേട്ടോ, അത് നിങ്ങൾ എഴുതി കൊടുക്കണം പരീക്ഷയ്ക്ക് വരുമ്പോ ഇങ്ങനെ ചോദ്യം വന്നാൽ. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് 30 ആയത്തേയുള്ളൂ. അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് വരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും. എന്താ പറഞ്ഞത്? ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് 30 ആയത്തേയുള്ളൂ. അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും. എന്ന് പറഞ്ഞാലേ ഖിയാമത്ത് നാളിൽ അള്ളാഹു തആലാനോട് ഈ സൂറത്ത് ഇങ്ങനെ പറയാലോ, അള്ളാഹുവേ ഇന്ന ഓതിയ ആളാണ്, അയാൾക്ക് എല്ലാ പാപങ്ങളും അള്ളാഹു നീ പുറത്തു കൊടുക്കുന്ന ഇങ്ങനെ പറയുമല്ലോ. അതാണ് ശുപാർശ ചെയ്യുന്ന പറഞ്ഞാല് കേട്ടോ. ശുപാർശ ചെയ്യുന്ന പറഞ്ഞാല് പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹനോട് പറയും കേട്ടോ. അപ്പോ ഈ നമ്മൾ പാഠത്തിലുള്ളത് പോലെ തന്നെ എന്ത് ചെയ്യണം, ഈ ചോദ്യങ്ങൾ വന്നാൽ എഴുതണം. ഇനി അടുത്തത്, ഖുർആനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാവരുത്, അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പൊ അത് മതി. ഇനി ഞാൻ ഈ ചോദ്യങ്ങൾ വായിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ, ഉത്തരം എഴുതാം. ഒന്ന്, പഠിക്കലും പഠിപ്പിക്കലും വളരെ ശ്രേഷ്ഠമുള്ള അമലാണ്. പഠിക്കലും പഠിപ്പിക്കലും വളരെ ശ്രേഷ്ഠമുള്ള അമലാണത് ഏത്? ഏതാണ് നിങ്ങൾക്കറിയാം? പറയ, ഉറക്കണ പറ, ഏതാണ്? ആ പറ, ഖുർആൻ. ഏതാണ്? ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ. അതാണ് എൻ്റെ ഉത്തരം കേട്ടോ. ഒന്നും കൂടി ഞാൻ ചോദിക്കാം, പഠിക്കലും പഠിപ്പിക്കലും വളരെ ശ്രേഷ്ഠമുള്ള അമലാണിത് ഏത്? ശുദ്ധമായ ഖുർആൻ, വിശുദ്ധ ഖുർആൻ. അപ്പൊ ഒന്ന് ഉത്തരം കഴിഞ്ഞില്ല. ഇനി അടുത്ത് രണ്ടാമത്തിലേക്ക് പോകുന്നു. ഖുർആൻ ഓതുന്നവൻ സ്വർഗത്തിൽ ആരുടെ കൂടെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ വായിച്ചു, എന്റെ അപ്പങ്ങൾ വായിച്ചും ചെയ്തു, ശ്രദ്ധിക്കണേ. ഖുർആൻ ഓതുന്നവൻ ഓതുന്ന ആൾ സ്വർഗത്തിൽ ആരെ കൂടെയാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആരെ കൂടെയാണ്? ആ പറയേ, സഫറത്ത് എന്ന പറയേ ബഹുമാനികളായ മലക്കുകളോട് കൂടെ ആയിരിക്കും അല്ലേ.
സഫറത്ത് എന്ന മരക്കൂളോട് കൂടെ. കേട്ടോ, ഇനി മൂന്ന്. ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ആര്? നിങ്ങൾ പറയണം. ഖുർആൻ അല്പമെങ്കിലും മന ഒരു പ്രദേശത്ത് ഖുർആൻ മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. അത് എവിടെ? ഈ ലാസ്റ്റത്തെ ഒന്നാമത്തെ പേജിന്റെ ലാസ്റ്റ്. ഒരു പ്രദേശത്ത് ഖുർആൻ മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. കേട്ടോ, നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക, ഈ പൂരിപ്പിക്കാനില്ലേ, പൂരിപ്പിക്കാനുള്ളത് അടിവരട്ട് കൊടുക്കണം, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം. പൂരിപ്പിക്കാനുള്ളത് ഉത്തരം എഴുതാനുള്ളത് എന്ത് ചെയ്താൽ മതി, ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പൂരിപ്പിക്കാനുള്ളത് നിർബന്ധമായി അണ്ടർലൈൻ ചെയ്യണം. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. അതെന്ത് ചെയ്യുക, ഒന്ന് രണ്ട് മൂന്നാണ് ഈ പാഠത്തില് എന്ത് ചെയ്തിരിക്കുന്നത്, ഹയറൊക്കും. ഈ പൂരിപ്പിക്കാനില്ലേ രണ്ടെണ്ണം, ഇനി പറയാൻ പോണേ, അതെന്ത് ചെയ്യുക, ഒന്ന് അടിവരട്ട് കൊടുക്കുക, മറ്റേത് അടയാളപ്പെടുത്തുക. കേട്ടോ, പൂരിപ്പിക്കാനുള്ളത് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം, നിർബന്ധമാണ് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാനുള്ളത് പറയാം കേട്ടോ, പൂരിപ്പിക്കാം. ഒന്ന് ഹയറുക്കും, പറയും ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. രണ്ടാമത്തത് ഡാഷ് പൊളിഞ്ഞ വീട് പോലെയാണ്, ഏത്? അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവന്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ്. കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ആ രണ്ടും എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം, ബാക്കിയുള്ളത് അടയാളപ്പെടുത്തിയാൽ മതി. ഇത് ഈ ഫസ്റ്റ് ചാപ്റ്ററിലത് മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാം ചോദിക്കും, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണ്ട, ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മൂന്നാമത്തേത്, പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകളും ആയത്തുകളും ഏതൊക്കെയാണ്? സൂറത്തുൽ ഫാത്തിഹ, സജദ, യാസീൻ, അർറഹ്മാൻ, അൽ വാഖിയ, അൽ മുൽക്ക്, അൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകളും, ആയത്തിൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന മുതലായ ആയത്തുകളും പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. കിട്ടിയില്ലേ? നമ്മൾ ക്ലാസ്സിന് അടയാളപ്പെടുത്തിയതാണ്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ആലോചിച്ച് പറയാം, ഇതൊന്നും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യില്ല, ചോദിക്കൂല കേട്ടോ. വളരെ പ്രധാനപ്പെട്ടത് ആലോചിച്ചു പറയാം കേട്ടോ. ഒന്ന്, ഇഷാ മാരിബിന്റെ ഇടയിലുള്ള സമയം വളരെ ശ്രേഷ്ഠമാണല്ലോ, ഈ വേളയിൽ നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർ ആരൊക്കെയുണ്ട്? അവർ എന്തെല്ലാം സൂറത്തുകൾ പാരായണം ചെയ്യുന്നു? നിങ്ങൾ അവസാനം സൂറത്തുൽ യാസീൻ പാരായണം ചെയ്ത് 10 ചടങ്ങിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു പറയാം. അതൊക്കെ നിങ്ങൾ സ്വയമായിട്ട് ചെയ്യാനുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതിനൊന്നും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യില്ല, ചോദിക്കൂല. ഓക്കെ, ഇനി രണ്ടാമത്തെ പാഠത്തേക്ക് പോവാ, നേരെ രണ്ടാം പാഠം മറക്കി. റെഡി അല്ലേ? നല്ല സുഖമാണ്, തജ്വീദ് ശ്രദ്ധിച്ചാൽ സുഖമാണ് കേട്ടോ. നല്ല സുഖമുള്ള വിഷയമാണ് തജ്വീദുൽ ലിസാനൊക്കെ, ശ്രദ്ധിച്ച നല്ല വിഷയമാണ്, ശ്രദ്ധിക്കണം, ശ്രദ്ധ പോകാൻ പാടില്ല. രണ്ട്, സിഫാത്തുൽ ഹുറൂഫ്, ഹറഫുകളുടെ സിഫത്തുകൾ, ഹറഫുകളുടെ സിഫത്തുകൾ നോക്കണം കേട്ടോ. സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഉച്ചാരണം, അതിനാണ് നമ്മൾ ഈ അക്ഷരങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന്റെ ഉച്ചാരണത്താണ് കുറിച്ചാണ് ഈ പാഠം ചെയ്യണത് പറയുന്നത്. പ്രൊണൗൺസിയേഷൻ ഒക്കെ നമ്മൾ പറയില്ലേ, ഇന്ന വേർഡ് ഇന്ന രൂപത്തിൽ ഉച്ചരിക്കുക, അതിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്നൊക്കെ പറയില്ലേ, അതാണ് പ്രൊണൗൺസിയേഷൻ. ഓരോ ലെറ്റേഴ്സിന്റെ പ്രൊണൗൺസിയേഷൻ അതാണ് ഇവിടെ പറയുന്നത്. ശരിക്കും ഈ പാഠത്തിൽ നോക്കും, സിഫാത്തുൽ ഹുറൂഫി പാഠം രണ്ട് വായിക്കണം കേട്ടോ, എന്റെ ഒപ്പം വായിക്കണേ. അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജുകളിൽ നിന്ന് ഉത്ഭവസ്ഥാനം, മഹ്റജുകൾ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റ് കൊടുത്തതാണ് ഉത്ഭവസ്ഥാനം കേട്ടോ. മഹ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. ഞങ്ങളോട് ചോദിക്കാം, എന്തിനാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്? വായിക്കേ വായിക്കേ. അറബി അക്ഷരങ്ങൾ നോക്കണം, അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? അതിന്റെ ഉത്തരം കിട്ടി. ഇനി നോക്കൂട്ടാ, സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിക്കുന്നത്. ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. ഒരേ മഹ്റജിൽ നിന്നാണ് തോവും താവും, അതുപോലെ സ്വാദും സീനും പുറപ്പെടുന്നത്. നമ്മള് തോ അറബിയിൽ തോ എന്ന് പറയുമ്പോ ത
തോ അതേപോലെ തന്നെ ത രണ്ടും ഒരേ മഖ്റജ് തന്നെയാണ് രണ്ടും ഒരേ സ്ഥാനമാണ് മഖ്റജ് എന്ന് പറഞ്ഞ സ്ഥാനം പുറപ്പെടുന്ന സ്ഥാനം മഖ്റജ് ഒരേ സ്ഥാനം തന്നെ അതേപോലെ തന്നെ സ്വാദ് സ്വ സീൻ സ്വ സീൻ രണ്ടും ഒരേ ഒരേ അതിന്റെ പ്രൊണൗൺസിയേഷൻ ഒരേ ഭാഗത്ത് തന്നെയാണ് കേട്ടോ സ്വാദ് സീൻ അതേപോലെ തന്നെ സിഫത്തുകൾ കൊണ്ടാണവ വേർതിരിയുന്നത് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല ഒന്നുകൂടി നോക്കണ്ട അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് എന്ന് പറഞ്ഞാല് ഉച്ചാരണ സ്ഥാനങ്ങൾ ഉള്ള ഒരക്ഷരത്തിന് ഉച്ചാരണ സ്ഥാനങ്ങൾ ഒരുപക്ഷെ അഞ്ചും ആറും ഏഴും ഉച്ചാരണ ശബ്ദം കേട്ടോ അഞ്ചും ആറും ഏഴും സിഫത്തുകളുടെ ഹർഫുകളുണ്ട് അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല എന്ന് പറഞ്ഞാൽ അഞ്ച് ഒരക്ഷരത്തിന് ചുരുങ്ങിയത് എത്ര ഉണ്ടാവും അഞ്ചുണ്ടാവും ഒരക്ഷരത്തിന് ചുരുങ്ങിയത് എത്ര ഉണ്ടാവും അഞ്ചുണ്ടാവും ഏഴിൽ അങ്ങോട്ട് അപ്പുറത്ത് പോവോ അതുമില്ല കേട്ടോ അഞ്ചിൽ കുറവുള്ളതിന്റെ ഒപ്പം പറയണം അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല ഒരക്ഷരത്തിന് എത്രെങ്കിലും ഉണ്ടാവും അഞ്ചെണ്ണെങ്കിലും സിഫത്തുകള് ഉണ്ടാകും അഞ്ചെണ്ണെങ്കിലും സിഫത്തുകള് ഉണ്ടാകും കേട്ടോ ഉച്ചാരണത്തിന്റെ ശബ്ദം അതിനാണ് സിഫത്ത് എന്ന് പറയാം കേട്ടോ സ്വാ സീൻ അതാണ് ഇനി അതിലെ ചോദ്യങ്ങൾ കേട്ടോ ശ്രദ്ധിക്കണേ ഉത്തരം പറയാം ഒന്ന് സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിനെ അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് കിട്ടിയില്ലേ രണ്ട് അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത് ഇവിടെ പറയുന്നതാ സിഫ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത് അപ്പൊ ഇവിടെ പറയുന്നു സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് ഇവിടെ ഉള്ളപ്പെടുത്തില്ലേ രണ്ട് സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് രണ്ട് മൂന്ന് ഒരേ മഹറജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് സിഫത്തുകൾ കൊണ്ട് എന്താണ് സിഫത്തുകൾ കൊണ്ട് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ് സിഫത്തുകളെ കൊണ്ടാണ് കേട്ടോ അതിന് നേരെ എഴുതി കൊടുത്താലും മതി നേരെ എന്ത് ചെയ്താൽ മതി എഴുതി കൊടുത്താലും മതി ഒരേ മഹറജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ടാണ് സിഫത്തുകളെ കൊണ്ടാണ് കേട്ടോ നേരെ എഴുതി കൊടുത്താലും മതി ആ നേരെ എഴുതി കൊടുത്തോളൂ സിഫത്തുകളെ കൊണ്ട് മൂന്നാമത്തത് സിഫത്തുകളെ കൊണ്ട് സിഫത്തുകളെ കൊണ്ട് ഓക്കെ എഴുതിയില്ല സോറി ഇനി വ്യക്തമാക്കുക ഒന്ന് ഒരക്ഷരത്തിന് ഉണ്ടാവുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്തുകൾ എത്രയാണ് നിങ്ങൾ പറയും ഒരക്ഷരത്തിന് എത്ര ചുരുങ്ങിയ സിഫത്തുകൾ ഉണ്ടാവും അഞ്ചെണ്ണെങ്കിലുണ്ടാവും അപ്പോൾ ഒരക്ഷരത്തിന് ഉണ്ടാവുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്ത് എത്രയാണ് അഞ്ച് ഓക്കെ ഒരക്ഷരത്തിന് കൂടിയാൽ എത്ര സിഫത്ത് ഉണ്ടാവും ഏഴ് അന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ആവശ്യമില്ല ഞങ്ങൾക്ക് അറിയാം ഇത് അണ്ടർലൈൻ ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ ഇനി ഇപ്പം നേരമില്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം അണ്ടർലൈൻ ചെയ്യണം കേട്ടോ ഒന്ന് ചില സിഫത്തുകൾ മാ ഡാഷ് യാവാതെ വരികയും ചെയ്യും അപ്പൊ എന്താണത് പറയാ അപ്പൊ ഇവിടെ അണ്ടർലൈൻ ചെയ്യണം ചില സിഫത്തുകൾ മാറുന്നത് ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും കണ്ടില്ലേ ഇവിടെ ഉണ്ട് ഈ ഇതിൽ ചില തുടങ്ങിയിട്ട് വരികയും ചെയ്യും വരെ ഓക്കെ അപ്പോ അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ ഇനി രണ്ട് അഞ്ചിൽ ഡാഷ് ഇല്ല അപ്പൊ ലാസ്റ്റ് ഇവിടെ പറയുന്നതാ അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല കണ്ടില്ലേ ലാസ്റ്റ് ടിക്ക് ചെയ്തില്ലേ ഓക്കെ ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ടിക്ക് ചെയ്തോളൂ ഒന്ന് രണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഇത് ആദ്യം ശ്രദ്ധിക്കണം ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദ്യങ്ങൾ വരുന്നതാണ് കേട്ടോ ഒന്നും രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി മൂന്നാമത്തെ പാഠത്തിലേക്ക് പോവാം കേട്ടോ മൂന്ന് പാഠം മൂന്ന് ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ ഇത് മെയിനായിട്ട് പഠിക്കേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കരുതാ ഈ ഉദ്ദേശം കണ്ടില്ലേ ഉദ്ദേശം ഇവിടെ കണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരും നിർബന്ധം ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് വരും ഇവിടെ ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കണം ഒന്ന് ഹംസ്
ഒന്നെന്താണ് ഹംസ് ആ സിഫാത്തുൽ ഹുറൂഫ് എന്നുള്ള ഹെഡിംഗ് ആണ് സിഫത്തുകളും അതിന്റെ ഹർഫുകളാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ ആ സിഫാത്തു ഹംസിന്റെ അക്ഷരങ്ങൾ കണ്ടോ ഫ എ ഹ എ സ എ ഹ ശീന ഖ എ സ്വാദ് സീന കാഫ് ദ എ ഇല്ലേ ഇനി അത് പരീക്ഷയ്ക്ക് ചോദിക്കൽ ഉദ്ദേശം എന്തെന്ന് ചോദിക്കും ഹംസ എന്ന് പറഞ്ഞാൽ എന്തെന്നും ചോദിക്കും മനസ്സിലായില്ല അതായത് ഹംസ് എന്നതിൻ്റെ ഉദ്ദേശം എന്ത് പരീക്ഷയ്ക്ക് ചോദിക്കും അതേപോലെ തന്നെ ചിലപ്പോൾ ചോദിക്കും ഹംസ് എന്ന് പറഞ്ഞാൽ എന്ത് അപ്പോഴും ഉത്തരം ഏത് തന്നെയാണ് വായിക്കും മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ കണ്ടില്ലേ ഇതാണ് ഹംസ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ അത് കാണാതെ പഠിക്കണം മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ശ്വാസം പോകുന്ന ഹർഫുകളെ പറ്റിയാണ് ഹംസ് ഹംസ എന്ന് പറയുന്നത് കേട്ടോ ഇത് ഹംസല്ല നമ്മൾ അക്ഷരം പഠിച്ചില്ല ഹംസ് ആ ഹംസല്ല ഹംസ് എന്നുള്ളതൊരു പേരാണ് കേട്ടോ അത് ഈ ഹർഫുകൾക്ക് മൊത്തം പറയുന്ന ഒരു പേരാണ് ഹംസ എന്ന് അല്ലാതെ എന്തല്ല ഹംസ് എന്നുള്ള അക്ഷരല്ല കേട്ടോ അത് ശ്രദ്ധിക്കണേ ഹംസ് എന്നുള്ള അക്ഷരം വേറെ ഉണ്ട് ഇവിടെ ഹംസ് എന്നുള്ളതൊരു പേരാണ് പേരാണ് അത് ഏതാണ് ഹംസ എന്ന് പറഞ്ഞാൽ എന്ത് മഹ്റജിൽ ഊന്നൽ ദുർബലമായതിന ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ ഓക്കെ ഇനി രണ്ട് നിങ്ങൾ പറയണം ഞാൻ പറയാം രിഹ്വ് എന്ന് പറഞ്ഞാൽ എന്ത് അയ്യോ നോക്കി പറയും നോക്കി പറയും രിഹ്വ് എന്ന് പറഞ്ഞാൽ എന്ത് പറയും ആ മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ ഓക്കെ രഹ്വ് എന്ന് പറഞ്ഞാൽ എന്ത് രഹ്വ് എന്നതിന്റെ ഉദ്ദേശം എന്ത് ഒക്കത്തിന്റെ ഉത്തരം ഏതാണ് മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ അതിന് അക്ഷരങ്ങളാണ് നടുവിൽ പറഞ്ഞത് കേട്ടോ ഹ എ റാല് റൈന് സ ഇതെന്ന് വായിച്ചാൽ മതി കേട്ടോ ഇനി മൂന്നാമത്തേത് ഇസ്തിഹ്ലാ അക്ഷരങ്ങളൊന്നും നോക്കി പോയാൽ മതി മനസ്സിലായില്ലേ കാരണം അക്ഷരങ്ങൾക്ക് ഒരുപാട് സിഫത്തുകൾ ഉണ്ടാവും പക്ഷെ ഇത് പഠിക്കണം നിർബന്ധമായിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തേത് ഇസ്തിഹ്ലാഹ് എന്താണ് ഇസ്തിഹ്ലാഹ് പറയും എന്താണ് ഇസ്തിഹ്ലാഹ് നോക്കി പറയണോ അത് നോക്കി പറയണം ആ ഉച്ചരിക്കുമ്പോൾ ശബ്ദശക്തി അണ്ണാക്കിലേക്ക് ശബ്ദഗതി കേട്ടോ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഹ എ സ്വാദ് ലാദ് ഗൈന തോ ഖാഫ് ലാ കണ്ടില്ലേ എല്ലാം അങ്ങനെയാണ് ഉച്ചരിക്കുക മനസ്സിലായില്ലേ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് നാലാമത്തത് പറയട്ടെ ഇത്തുബാക്ക് എന്ന് പറഞ്ഞാൽ എന്ത് എന്താണ് ഇത്തുബാക്ക് നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ നാവിന്റെ മധ്യഭാഗല്ലേ അണ്ണാക്കുമായി ചേരൽ സ്വ ലോ ലോത് കണ്ടില്ലേ ഉച്ചരിക്കും മനസ്സിലാവും ഇത്തുബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പരീക്ഷകഥ ചോദിക്കുക അല്ലാതെ അവിടുത്തെ ഉസ്താമാര് ചോദിക്കുവോ നിങ്ങൾ എങ്ങനെ ഉച്ചരിച്ചെന്ന് കാണിച്ചെന്നാണ് ഇനി ചോദിക്കുക നമ്മുടെ തൊള്ളി ഇങ്ങനെ നോക്കിക്കോ അതൊന്നുമില്ല അങ്ങനൊന്നുമില്ല എന്താന്ന് ചോദിക്കും അതിന് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതി കൊടുക്കണോടെ നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ മനസ്സിലായിട്ടുണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്തത് കൽക്കലത്ത് ശ്രദ്ധിക്കണേ കൽക്കലത്ത് നോക്കണം കേട്ടോ കൽക്കലത്ത് എന്താണ് കൽക്കലത്ത് പറയും സാക്കിനായാലും ഹറക്കത്തുള്ള പോലെ വ്യക്തമാക്കുക സാക്കിനായാലും ഹറക്കത്തുള്ള പോലെ വ്യക്തമാക്കുക വഖഫിൽ കൂടുതൽ വ്യക്തമാക്കണം സാക്കിനായാലും ഹറക്കത്തുള്ള പോലെ വ്യക്തമാക്കുക വഖഫിൽ കൂടുതൽ എന്ത് ചെയ്യണം വ്യക്തമാക്കണം ഓക്കെ ഇനി ഇവിടെ അതിന് അക്ഷരങ്ങളാണ് ഖാഫ് ത്വാ ബാ ജീം ദാല് കേട്ടോ മേഡം ഓക്കെ കേൾക്കുന്നുണ്ട് എല്ലാരും പാഠം നമ്മൾ എന്ത് ചെയ്യാണ് ഇനി കേൾക്കുന്നത് ഉണ്ടോ വ്യൂ ഉണ്ടോ കട്ട് ചെയ്ത് കാണാ ഇല്ലല്ല ഓക്കെ ഓക്കെ ഇതിങ്ങനെ കാണില്ല ആ തങ്ങൾ വിളിച്ചാൽ മതി
മക്കളോ അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ഈ പേജ് ഇങ്ങോട്ട് മറിച്ചിടുകയാണ് ഈ പേജ് ഇങ്ങോട്ട് മറിച്ചിട്ട് ഓക്കെ ഇനി ഇത് നല്ല സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ പാഠത്തിൽ പറഞ്ഞില്ലേ അതെന്നെയാണ് ഇവിടെ പറയണത് കേട്ടോ ഉത്തരം എഴുതാം ഒന്ന് ഹംസി എന്ന സിഫത്തുള്ള ഹർഫുകൾ ഏതൊക്കെയാണ് ചോദ്യം അപ്പൊ നമ്മൾ പറയാ കണ്ടില്ലേ ഇനി ഇങ്ങോട്ട് ഹംസ് എന്നതിന്റെ ഉദ്ദേശം എന്ത് ഹംസ് എന്നതിന്റെ ഉദ്ദേശം എന്ത് ഇവിടെ കാണില്ലേ നിങ്ങള് ഓക്കെ ഹംസ് എന്നതിന്റെ ഉദ്ദേശം എന്ത് നമ്മൾ പറഞ്ഞു കേട്ടോ എന്താണ് പറഞ്ഞത് മഖ്റജുൽ ഊനൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ കേട്ടോ ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യത്തിൽ നോക്കണം കേട്ടോ മൂന്നാമത്തത് ഇസ്തിയലാഇന്റെ ഹർഫുകൾ ഏതെല്ലാം എന്നാണ് ഏതൊക്കെ ഇസ്തിയലാഇന്റെ ഹർഫുകൾ നല്ല സുഖമാണ് ഇതൊക്കെ ഇതോ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഇനി നാലാമത്തത് ഇസ്തിയലാഇന്റെ ഉദ്ദേശം എന്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്താ ഇസ്തിയലാഇന്റെ ഉദ്ദേശം പറ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഓക്കെ മനസ്സിലായില്ലേ ഇത് കാണാതെ പഠിക്കണം കേട്ടോ അത് പരീക്ഷയ്ക്ക് ചോദിക്കും കാണാതെ പഠിക്കണം അവിടെ കിട്ടുള്ളൂ മനസ്സിലാക്കി പഠിച്ചാൽ എന്ത് ചെയ്യില്ല നമുക്ക് പരീക്ഷയ്ക്ക് ഓർത്തെടുക്കാൻ ഒരുപാട് ടൈം പോവും മനസ്സിലായില്ലേ അപ്പൊ ഇവിടുന്ന് കാണാതെ പഠിക്കണം മനസ്സിലാക്കി വെക്കണം പക്ഷെ കാണാതെ വളരെ മനഃപ്പാഠമാക്കി വെക്കണം ബൈഹാർട്ടായി വെക്കണം എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പരീക്ഷയ്ക്ക് പെട്ടെന്ന് ചോദ്യത്തിന് എന്ത് ചെയ്യുള്ളൂ ഉത്തരം എഴുതാനേ പറ്റുള്ളൂ ഓക്കെ അതേപോലെ ഇനി അടുത്തത് അഞ്ചാമത്തത് ഇസ്തിയലാഇന്റെ ഹർഫുകളിൽ ഇത്തിഫാഖുള്ള ഹർഫുകൾ ഏതൊക്കെയാണ് ഇസ്തിയലാഇന്റെ ഹർഫുകളിൽ നിന്ന് ഞാൻ അന്ന് ക്ലാസ്സിൽ നേരെ എഴുതി കൊടുക്കാൻ പറയുന്നു ഇസ്തിയലാഇന്റെ ഹർഫുകളിൽ നിന്ന് ഇത്തിഫാഖിനുള്ള ഹർഫുകൾ ഏതൊക്കെയാണ് അപ്പൊ ഇസ്തിയലാഇന്റെ ഹർഫുകൾ നോക്കാം അതിൽ ഇത്തിഫാഖിന്റെ ഹർഫ് ഉണ്ട് നോക്കാം ഉണ്ടല്ലോ സ്വാദ് ഉണ്ട് അതേപോലെ തന്നെ തോ ഉണ്ട് അല്ലേ ലോ ഉണ്ട് മനസ്സിലായില്ലേ നേരെ എഴുതി കൊടുത്ത എഴുതി കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ നേരെ എഴുതി കൊടുത്തവരുണ്ടാവും അതാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് നേരെ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞത് കേട്ടോ ഇൻഷാല്ല ഇനി ഉദ്ദേശം എന്ത് നോക്കണം കേട്ടോ ഉദ്ദേശം എന്ത് കൽക്കലത്ത് എന്ന് പറഞ്ഞാൽ എന്ത് എന്താണ് കൽക്കലത്തിന്റെ ഉദ്ദേശം ലാസ്റ്റ് പറയുന്നതാ സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക വഖഫിൽ കൂടുതൽ വ്യക്തമാക്കണം ഓക്കെ ഇനി അടുത്തത് റിഹ്വ് എന്ന് പറഞ്ഞാൽ എന്ത് പറയ് എന്താ റിഹ്വ് മഖ്റജുൽ ഊനൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ ഓക്കെ ഇനി അടുത്തത് ഇത്തിഫാഖ് എന്ന് പറഞ്ഞാൽ എന്ത് ഇവിടെ പറയുന്നതാ നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ മനസ്സിലായില്ലേ അതൊക്കെ നല്ല സുഖമാണ് നമ്മൾ പാടത്ത് പറഞ്ഞതുകൊണ്ട് നല്ല സുഖമാണ് ഇവിടെ കേട്ടോ അതേപോലെ തിരഞ്ഞെടുക്കാൻ ഹംസിന്റെ ഹർഫുകളിൽ നിന്ന് ഇസ്തിലാഇന്റെ ഹർഫുകൾ നേരങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും അല്ലേ കൽക്കലത്തിന്റെ ഹർഫുകളിൽ നിന്ന് ഇത്തിഫാഖിന്റെ ഹർഫുകൾ നേരെ എഴുതി കൊടുത്തിട്ടുണ്ടാവും ഇല്ലാത്തവര് എന്ത് ചെയ്താൽ മതി ഒറ്റക്ക് നോക്കിയാൽ മതി കേട്ടോ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ടൈം ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ എടുത്ത് തീർക്കണം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോവാണ് കേട്ടോ മനസ്സിലായില്ലേ ഇനി അഥവാ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നുകൊണ്ട് പ്രഗത്ഭരായ ഉസ്താദുമാരുണ്ട് അവരൊക്കെ പറഞ്ഞു തരും ഇൻഷാല്ലാ ഞാനുണ്ടാവും ഞാനൊക്കെ പറഞ്ഞു തരും കേട്ടോ അത് നിങ്ങൾ പേടിക്കണം നിങ്ങൾ പഠിച്ചാൽ മതി അത്രേ ഉള്ളൂ നിങ്ങൾ ഉമ്മാര് സഹായിക്കേണ്ട ഉമ്മാര് സഹായിക്കേണ്ട പിന്നെ ഞങ്ങളും ഉണ്ട് പിന്നെ നിങ്ങൾ എന്തിനു പേടി നിങ്ങൾ റാങ്ക് എടുത്താൽ പോരെ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യില്ല പഠിക്കൂല അതാ പ്രശ്നം പക്ഷെ നല്ല കുട്ടികളുണ്ട് നിങ്ങൾ പഠിക്കണവരാണെന്ന് എനിക്കറിയാം കേട്ടോ ഇനി ഇവിടെ താഴെ കൊടുത്ത ആയത്തുകളെ ശ്രദ്ധിക്കുക ഹംസ് റിഹ്വ് ഇസ്തീല ഇത്തിഫാഖ് കൽക്കലത്ത് ഇതിന്റെ ഉദാഹരണങ്ങളാണ് അപ്പൊ ഈ അക്ഷരങ്ങൾ നോക്കിയാൽ മതി ഈ അക്ഷരങ്ങൾ ഏതിന്റെ ഇപ്പൊ ഈ നീല ചുവപ്പ് അടയാളപ്പെടുത്തിയില്ലേ ഈ അക്ഷരങ്ങൾ അല്ലെ ഇത് ഏതിന്റെ ഇതാന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പിടുത്തം കിട്ടും മനസ്സിലായോ അത് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും മറിക്കൂ പാഠം നാലിലേക്ക് പോകട്ടെ നാല് പാഠം നാല് ശ്രദ്ധിക്കട്ടോ ഹാവ് ഇവിടെ ഹാവിനെ പറ്റി പറയാണ് നിങ്ങൾ ഈ മൂന്ന് കള്ളിണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് കള്ളില്ലേ ഓക്കെ ഈ ഒന്നാമത്തെ കള്ളിന്റെ അവിടെ ചരിച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കണോ എങ്ങനെ എഴുതി കൊടുക്കണോ ഒന്നാമത്തെ കള്ളിന്റെ അവിടെ എന്താ എഴുതി കൊടുക്ക തഅനീസിന്റെ ഹാ എന്ന് എഴുതി കൊടുക്ക കേട്ടോ തഅനീസിന്റെ ഹാവുകൾ ഇങ്ങനെ എഴുതിന്റെ ഹാവുകൾ ഇത് നേരെ ഇങ്ങനെ ചർച്ച എഴുതി കൊടുത്താൽ മതി ഇങ്ങനെ എഴുതി കൊടുത്താൽ നേരെ ഇങ്ങനെ എഴുതി കൊടുക്കാം ഇത് ഉദാഹരണങ്ങൾ ഏത് ഹാവിന്റെ ഉദാഹരണങ്ങളാണെന്ന് ചോദിക്കും കേട്ടോ ഇങ്ങനെ നേരെ എഴുതി കൊടുക്കാം
ചൈനീസിന്റെ ഹൗകൾ നേരെ ഇങ്ങനെ ചെറിച്ചിങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ ഈ ഒന്നാമത്തെ കള്ളിന്റെ നേരെ ചൈനീസിന്റെ ഹൗകൾ എഴുതി കൊടുത്തോ ഇനി രണ്ടാം കള്ളിന്റെ നേരെ നിങ്ങൾ എഴുതി കൊടുക്കൂലേ ശക്തയുടെ ഹൗകൾ എന്താണ് പറയാ ശക്തയുടെ ഹൗകൾ ശക്തയുടെ ഹൗകൾ നേരെ ചെറിച്ചിട്ട് എഴുതി കൊടുക്കണം രണ്ടാമത്തെ കള്ളിന് നേരെ ശക്തയുടെ ഹൗകൾ വളരെ പ്രധാന ഒരു ഉപകാരമുണ്ട് ഒരു ടിപ്പാണ് അതാ ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി മൂന്നാമത്തെ കള്ളിന് നേരെ ചെറിച്ചിങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ മൂന്നാമത്തെ കള്ളിന് നേരെ എന്താ എഴുതി കൊടുക്ക എന്താ എഴുതി കൊടുക്ക പറയും ലൊമീറിന്റെ ഹൗകൾ അതാണ് എന്താണ് പറയാ ലൊമീറിന്റെ മനസ്സിലായോമീറിന്റെ ഹൗകൾ ചെറിച്ചെഴുതി കൊടുത്തില്ലേ ചെറിച്ചെഴുതി കൊടുക്കണം കേട്ടോ ഓക്കെ ഇനി നമ്മൾ പാഠം വായിക്കാൻ പോകും ഇവിടെ ഈ നടുത്ത് കള്ളിൽ നിന്ന് ഞാൻ വായിക്കണം ചേട്ടോ നമ്മുടെ കെലിമത്തുകൾ അവസാനത്ത് വരുന്ന ഹാവുകളെ കുറിച്ച് പഠിക്കാം ഉദാഹരണങ്ങൾ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇമ്പോർട്ടൻ്റ് താഴെ ഇത് ഉദാഹരണങ്ങൾ മാത്രമേ ഉള്ളൂ ഉദാഹരണത്തിന്റെ ചുവട നോക്കണം കേട്ടോ മുകളിൽ കാണിച്ച ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ ഒന്നാമത്തെ കള്ളിയിൽ ഹാവുകളെ ചൈനീസിന്റെ ഹാവി എന്നോ രണ്ടാം കള്ളിയിൽ ഹാവുകളെ ശക്തയുടെ ഹാവി എന്നോ മൂന്നാം കള്ളിയിലെ ഹാവുകളെ ലൊമീറിന്റെ ഹാവി എന്നും പറയും പിടുത്തം കിട്ടില്ലേ അപ്പൊ നമ്മൾ എഴുതി കൊടുത്തതോടു കൂടി മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ചൈനീസിന്റെ ഹാവിനെ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കട്ടോ ചൈനീസിന്റെ ഹാവിനെ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്റെ പറയും ചൈനീസിന്റെ ഹാവിനെ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം ഇപ്പോ അൽ ഖാരിഅത്തു മൽ ഖാരിഅ എന്ന് പറയുമ്പോൾ അൽ ഖാരിഅത്തു മൽ ഖാരിഅ അൽ ഖാരിഅത്തു ശ്രദ്ധിക്കണം കേട്ടോ അൽ ഖാരിഅത്തു മൽ ഖാരിഅ ആ ശ്രദ്ധിക്കണേ ഓക്കെ ഇവിടെ ചേർത്തി ഓതുമ്പള് അൽ ഖാരിഅത്തു മൽ ഖാരിഅ തൂ തന്നെ ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ താഴെ തന്നെ ഉച്ചരിച്ചു ചേർത്തി ഓതുമ്പോ അല്ലേ ഇനി ഇവിടെ നമ്മള് ഒരാള് ഇവിടെ നിർത്തുകയാണെങ്കിൽ അൽ ഖാരിഅത്തു എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല എങ്ങനെ നിർത്തുക അൽ ഖാരിഅ എങ്ങനെ നിർത്തുക അൽ ഖാരിഅ അടാ മനസ്സിലായില്ലേ അപ്പൊ നിർത്തുമ്പോൾ ഹാ ആയിട്ട് വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ട് ചേർത്തി ഓതുമ്പോളോ താ ആയിട്ട് മനസ്സിലായോ അൽ ഖാരിഅ വെക്കുമ്പോൾ ഹാ അല്ല വരുന്നത് ഖാരിഅത്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇല്ല ഇനി ചേർത്തി ഓതുമ്പോൾ അൽ ഖാരിഅത്തു അടാ താ ആയിട്ട് തന്നെ പറഞ്ഞു അപ്പൊ ചേർത്തി ഓതുമ്പോ താ ആയിട്ട് നിർത്തുമ്പോഴോ ഹാ ആയിട്ട് ഉച്ചരിക്കാം ഇതിനാണ് എന്ത് പറയാ ചൈനീസിന്റെ ഹാ എന്ന് പറയുക ഞങ്ങളോട് ചോദിക്കാം എന്താണ് ചൈനീസിന്റെ ഹാ എന്ന് പറഞ്ഞാൽ പറ എന്താ ചൈനീസിന്റെ ഹാ ആ ചൈനീസിന്റെ ഹാനെ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം അതന്നെ എന്റെ ഉത്തരവ് കേട്ടോ അതന്നെയാണ് ചെയ്യുന്നത് ഇനി വായിക്കണ്ട ശക്തയുടെ ഹായിന് എപ്പോഴും സുക്കൂനായിരിക്കും ശക്തയുടെ ഹായിന് എപ്പോഴും സുക്കൂനായിരിക്കും ലൊമീറിന്റെ ഹായിന്റെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹായിനെ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിന്റെ കതിർ നീട്ടി എന്ത് ചെയ്യണം ഓതണം ലൊമീറിന്റെ ഹാ ഇപ്പോ ലഹു മാഫി സമാവാത്തി ഉണ്ടോ ഇവിടെ ലഹു മാഫി സമാവാത്തി എന്നുള്ളടുത്ത് നോക്കണേ ഇത് വിശദീകരിച്ചാൽ ഒരുപാട് ടൈം പോവും അതാണ് ഞാൻ ഇങ്ങനെ ഓടുന്നത് ലഹു മാഫി സമാവാത്തി ഓക്കെ ഇവിടെ ലഹു എന്നുള്ളടുത്ത് ലമീറിന്റെ ഹാ ആണ് ഇത് ഇതിന്റെ മുമ്പ് ഏതാണ് ഹർക്കത്താണ് സുക്കൂനല്ലല്ലോ ഹർക്കത്തല്ലേ ലമീറിന്റെ ഹായിന്റെ ശേഷം എന്താണ് ഹർക്കത്താണ് അല്ലേ ലമീറിന്റെ ഹായിന്റെ മുമ്പിലും പിന്നിലും ഹർക്കത്ത് വന്നാൽ ഈ ഹായിനെ നീട്ടി ഉച്ചരിക്കണം
അപ്പോൾ എങ്ങനെ നീട്ടുക? ലഹൂ മാഫി സമാവാത്തി. എന്താ പറയാ? ലഹൂ മാഫി സമാവാത്തി കേട്ടാ, ലഹൂ മാഫി സമാവാത്തി. വബിഹി യസ്തഅ്ജിലൂൻ. ലഹുൽ മുൽക്കു, ലഹുൽ മുൽക്കോടെ നീട്ടാൻ പാടില്ല. കാരണം എന്താണ്? കാരണം എന്താണ്? സുക്കൂനല്ലേ, ഹറക്കത്തല്ലല്ലോ, സുക്കൂനല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? നീട്ടാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മൾ വായിക്കണേ, സുക്കൂൻ ഉണ്ടെങ്കിൽ ലമീറിന്റെ ഹായിന്റെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹായിനെ നീട്ടാതെയും ഹറക്കത്താണെങ്കിൽ ഒരു അലിഫിന്റെ ഖദർ നീട്ടിയും ഓതണം. എല്ലാ ഹാവുകളും പദത്തിന്റെ അവസാനത്തിലാണ് വരിക. എല്ലാ ഹാവുകളും എവിടെ വരിക? ഏതോ ഒരു പരീക്ഷയ്ക്കാണ് ചോദിച്ചിരിക്കണം എല്ലാ ഹാവുകളും എവിടെ വരിക. ആരും ശ്രദ്ധിക്കാത്തൊരു ചോദ്യം, പക്ഷെ ചോദിച്ചു, എഴുതാത്തവർക്ക് ഒരു മാർക്ക് പോയി. എല്ലാ ഹാവുകളും പദത്തിന്റെ അവസാനത്തിലാണ് വരിക, പദത്തിന്റെ അവസാനത്തിലാണ് വരിക, മാർക്ക്. ഓക്കെ മക്കളോ, ഇനി ഞാൻ ഉത്തരങ്ങൾ പറയാം. ഒന്ന്, പദത്തിന്റെ അവസാനത്തിൽ വരുന്ന ഹാവുകൾ ഏതെല്ലാം അറിയില്ലേ? ഏതൊക്കെയാണ്? ലൊമീറിന്റെ ഇതിങ്ങനെ കൊടുത്തില്ല, പറഞ്ഞാൽ മതി. ചൈനീസിന്റെ ഹാവ്, അതേപോലെ തന്നെ സക്തയുടെ ഹാവ്, ലൊമീറിന്റെ ഹാവ്, ഈ മൂന്നാണ്. ആ മൂന്നൊന്ന് എഴുതി കൊടുത്താൽ മതി ഇതിനെ നേരെട്ടോ. ഏതൊക്കെ ഹാവുകൾ വരിക? ചൈനീസിന്റെ ഹാവ്, സക്തയുടെ ഹാവ്, ലമീറിന്റെ ഹാവ്. ഇപ്പൊ തന്നെ എഴുതി കൊടുത്തോളൂ. ഇനി രണ്ട്, ഹാവ് തനീസ് ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം? നിങ്ങൾക്കറിയാം, ചേർത്തി ഓതുമ്പോ താ ആയിട്ട്, ചേർത്തി ഓതുമ്പോൾ താ ആയിട്ട് ഓതണം. നമ്മൾ ചോദ്യത്തിന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി മൂന്ന്, എപ്പോഴും സുക്കൂൻ ഉണ്ടാവുന്ന ഹാ ഏതാണ്? പറയ്, സക്തയുടെ ഹാവ് ഏതാണ്? സക്തയുടെ ഹാവ് കേട്ടോ. ഇനി നാല്, ഹാവ് ലൊമീറിനെ നീട്ടേണ്ടത് എപ്പോൾ? മുന്നിലും പിന്നിലും ഹറക്കത്തുണ്ടെങ്കിൽ. മുന്നിലും പിന്നിലും ഹറക്കത്തുണ്ടെങ്കിൽ. അതൊക്കെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും പാഠത്തിലിട്ടോ, ക്ലാസ്സിന് അടയാളപ്പെടുത്തിയതായിരിക്കും, അതൊക്കെ ശ്രദ്ധിക്കാം. പിന്നിലും ഹറക്കത്തുണ്ടെങ്കിലല്ലേ ലൊമീറിന്റെ ഹാവിനെ നീട്ടുക അല്ലേ. ഓക്കെ, ഇനി ഉദാഹരണം എഴുതാനുള്ളത് നിങ്ങൾക്ക് അറിയാം. ഹാവ് ലൊമീറിന് മുമ്പ് സുക്കൂൻ വന്നതിന് ഉദാഹരണം, ഹാവ് ലൊമീറിന് മുമ്പ് സുക്കൂൻ വന്നതിന് ഉദാഹരണം പറയാൻ പറ്റുമോ? അൻഹു തലഹ വ ഇലൈഹിൽ മസീർ, രണ്ടും പറ്റും കേട്ടോ. അൻഹു തലഹ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തത്, ഹാവ് ലൊമീറിന് മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന് ഉദാഹരണം പറയാൻ പറ്റുമോ? ദാ ലഹു മാഫി സമവാത്തി. വൺ മിനിറ്റ്, ഹാവ് ലൊമീറിന് മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന് ഉദാഹരണം അതേതാണ് പറയും? നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഹാ ഒന്നാമത്തത് അൻഹു തല ഹ എഴുതി കൊടുക്കൂ. എഴുതി കൊടുത്തോ? എഴുതി കൊടുക്കൂ. ഒന്നാമത്ത് അൻഹു തല ഹ എഴുതി കൊടുക്കൂ. രണ്ടാമത്തത് വ ഇലൈഹിൽ മസീർ, മുന്നിലും പിന്നിലും സുക്കുൻ വന്നതിന് തരണം. വ ഇലൈഹിൽ മസീർ ചോദിക്കൂട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നാമത്തത് അൻഹു തല ഹ എഴുതി കൊടുക്കുക, രണ്ടാമത്തത് വ ഇലൈഹിൽ മസീർ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. മൂന്നാമത്തത്, നീട്ടി ഓതേണ്ട ഹാവ് ലൊമീറിന് ഉദാഹരണം. ലഹു മാഫി സമാവാത്തി. മൂന്നാമത്തെ ലഹു മാഫി സമാവാത്തി മതി, എഴുതി കൊടുത്തോ? ലഹു മാഫി സമാവാത്തി. ഇനി നാല്, സക്തയുടെ ഹാവിന് ഉദാഹരണം. നാലാമത്തെ പറയുന്നിട്ടാ, സക്തയുടെ ഹാവിന് ഉദാഹരണം. ഈ നടുവിലുള്ളതൊക്കെ എന്താണ്? നമ്മൾ നേരത്തെ ഇങ്ങനെ എഴുതി കൊടുത്തില്ലേ? ഇഖ്തദി, മാലി, അതൊക്കെ എന്താണ്? സക്തയുടെ ആണ്. ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അതേപോലെ ഹാവ് തനീസിന്റെ ഉദാഹരണം നമ്മൾ നേരത്തെ ചെരിച്ചിങ്ങാണ് എഴുതി കൊടുത്തില്ലേ. ഇതൊക്കെ ഏത് വേണമെങ്കിലൊക്കെ എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. അതിനാണ് ഞാൻ നേരത്തെ ചെരിച്ച് എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. മനസ്സിലായില്ലേ കേട്ടോ. നമ്മൾ എഴുതി കൊടുത്തോട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് എന്റെ. അപ്പൊ നമ്മൾ ഹാവ് തനീസിന് ഉദാഹരണം ചോദിച്ചാൽ ഈ കോള എഴുതി കൊടുക്കുക, ഹാവുൽ സക്തക്ക് ഉദാഹരണം ചോദിച്ചാൽ ഈ നടുവത്തത് എഴുതി കൊടുക്കുക, ഹാവുൽ ലൊമീറിന് ഉദാഹരണം ചോദിച്ചാൽ ഇവിടുത്തെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കാം. സുഖായില്ലേ? സുഖാണ്. ഇനി നോക്കൂ അഞ്ചാമത്തെ പാഠം, ശ്രദ്ധിക്കണം കേട്ടോ. അഞ്ചാമത്തെ പാഠം നോക്കണേ, അഞ്ചാമത്തെ പാഠം ഹംസത്തുൽ വസിൽ. ഹംസത്തുൽ വസിൽ, ഈ ഹംസത്തുൽ വസിൽ എന്താ സംഭവം എന്നറിയോ? ഇവിടെ പറയുന്നതാ, ഇവിടെ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്ത, നോക്കണം കേട്ടോ, ഇവിടെ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസിൽ എന്ന് പറയുന്നു. ഞാൻ വായിക്കാം, എൻ്റെ ഒപ്പം വായിക്കണം കേട്ടോ.
ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. കാണാതെ പഠിക്കണം കേട്ടോ. ഒന്നുകൂടി പറയാ, ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ വഹ്ഷൗനിൽ യൗമ, അൽ യൗമ എന്നുള്ളടത്ത് ശരിക്കും അവിടെ എന്തുണ്ട്? ഒരു ഹംസ ഉണ്ട്, അൽ യൗമ. മനസ്സിലായോ? ഇവിടെ നോക്കാം, ഒന്നാമത്തെ ഒന്നാമത്തെ വഹ്ഷൗനിൽ യൗമ, അവിടെ അൽ യൗമ എന്നുണ്ട്. പക്ഷെ അവിടെ അൽ യൗമ എന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല, ആ ഹംസനെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ കളഞ്ഞു. കാരണം വഹ്ഷൗനിലേക്ക് ചേർത്തിയില്ലേ, വഹ്ഷൗനിലേക്ക് ചേർത്തിയപ്പോ ഈ ഹംസൻ അവിടെ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ചേർത്തി ഓതുമ്പോൾ ഒഴിവാക്കുന്ന, ചേർത്തി ഓതുമ്പോൾ എന്ത് ചെയ്യാ, ഉച്ചാരണത്തിൽ വരാത്തത്. അതേപോലെ തന്നെ തുടക്കത്തിൽ ഇവിടെ വന്നിക്കണല്ലോ അൽ യൗമ, ഉണ്ടല്ലേ, തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തിൽ വസിൽ എന്ന് പറയുന്നു. അത് അത്ര ഉള്ളൂ, ആ പാഠത്തിൽ അത്രേ പഠിക്കാനുള്ളൂ. ഹംസത്തിൽ വസിൽ എന്ന് പറഞ്ഞാൽ എന്ത്? നിങ്ങൾക്ക് പറയാം, ഒന്നുകൂടി പറയും. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തിൽ വസിൽ എന്ന് പറയുന്നു. ആ പാഠത്തിൽ അത്രേ കേട്ടോ. മാർക്ക് ഇപ്പുറത്ത് നോക്കൂ, ചോദ്യത്തിന് നോക്കൂ കേട്ടോ. ഇവിടെ ഹംസത്തിൽ വസിൽ എന്നാൽ എന്ത്? നമ്മൾ പറഞ്ഞു. രണ്ട്, ഹംസത്തിൽ വസിൽ ഉച്ചാരണത്തിൽ വരാത്തതിപ്പോൾ ഈ ഡെഫിനേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ചേർത്തി ഓതുമ്പോൾ തുടങ്ങിയിട്ട് എന്ന് പറയുന്നത് വരെ കാണാതെ പഠിച്ചാൽ ഈ മൂന്ന് ചോദ്യത്തരങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്താ. മനസ്സിലായി? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതാ, ചേർത്തി ഓതുമ്പോൾ തുടങ്ങിയിട്ട് എന്ന് പറയുന്നത് വരെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും എന്ത് ചെയ്യാ, ആൻസർ ചെയ്യാ, ഉത്തരം ചെയ്താ. നല്ല സുഖമാണ്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി മൂന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഈ പാഠത്തിൽ അത്രേ പഠിക്കാനുള്ളൂ. ഇനി അതേപോലെ തന്നെ ഉദാഹരണം എഴുതുക. ഇവിടെ നോക്കൂ, ഉദാഹരണം എഴുതുക. ഒന്ന്, തുടക്കത്തിൽ വന്ന വസിലിന്റെ ഹംസക്ക് ഉദാഹരണം പറയാൻ പറ്റുമോ? തുടക്കത്തിൽ വന്ന വസിലിന്റെ ഹംസക്ക് ഉദാഹരണം. ആയിക്കോട്ടെ, കുറച്ചുള്ളൂ, ആ കുറച്ചുള്ളൂ, ചെയ്യാനായി. അവിടെ തീരും ട്ടോ. ഇവിടെ തുടക്കത്തിൽ വന്ന ഹംസക്ക് അല്യതാ, രണ്ടാമത്തെ കോളത്തിൽ ഇതൊക്കെ തുടക്കത്തിൽ വന്നതാണ്. അല്യൗമ, ഇദ്ഹബ്, ഇബിനു, ഇമ്രാത്ത് വേണ്ടിയില്ലേ, ഇതൊക്കെ തുടക്കത്തിൽ വന്നതാണ്. നിങ്ങൾ നേരെ ഇവിടെ എഴുതി കൊടുത്തോളൂ കേട്ടോ. തുടക്കത്തിൽ വന്നതിന് നേരെ ചിരിച്ചിങ്ങോട്ട് എഴുതി കൊടുത്തോളൂ. രണ്ടാമത്തെ ഈ രണ്ടാമത്തെ കള്ളിന്റെ നേരെ ഇവിടെ ഇങ്ങനെ ചിരിച്ചെഴുതി കൊടുത്തോളൂ. തുടക്കത്തിൽ വന്നതിന്, തുടക്കത്തിൽ വന്നതിന് എഴുതി കൊടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ എഴുതാം, എഴുതി കൊടുത്തോ. തുടക്കത്തിൽ വന്നതിന് ചെരിച്ച് എഴുതി കൊടുക്കണം കേട്ടോ. തുടക്കത്തിൽ വന്നതിന്. അതേപോലെ തന്നെ ഇതിന്റെ നേരെ വഹ്ഷൗനി, ഇതിന്റെ ഒക്കെ ചേർത്തി ഓതിയതിന്, ചേർത്തി ഓതിയതിന് ഉദാഹരണമാണ്, ചേർത്തി ഓതിയതിന്. അപ്പൊ ഇനി ചേർത്തി ഓതിയതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എഴുതി കൊടുക്ക, ഏത് എഴുതി കൊടുക്ക, തുടക്കത്തിൽ വന്നതിന് എന്ത് ചെയ്യാ, എഴുതി കൊടുക്ക. അപ്പൊ ഒന്നാമത്തെ കോളത്തിൽ ചേർത്തി ഓതിയതിന് ചെരിച്ചെഴുതി കൊടുത്തോ. രണ്ടാമത്തെ കോളത്തില് തുടക്കത്തിൽ വന്നതിന്. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റുട്ടോ. ഇനി മറ്റൊന്ന് ഞാന് പറയുന്നില്ല, ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ ആറാമത്തെ പാഠം ശ്രദ്ധിക്കണേ, ആറാമത്തെ പാഠം ഹംസത്തിൽ കത്ത്, വസിലിന്റെ ഹംസി, കത്തേന്റെ ഹംസി, ഏട്ടഞ്ചന്മാരാണ് കേട്ടോ, ജ്യേഷ്ഠന്മാരാണ്. വസിലിന്റെ ഹംസന് നേരെ എതിരാണ് കത്തേൻ ഹംസ കേട്ടോ. കത്തേൻ ഹംസ എവിടെ എന്ത് ചെയ്യില്ല, കളയൂലാന്നർത്ഥം കേട്ടോ. ഇവിടെ പറയുന്നതാ, ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട പഠിക്കാനുള്ളത്. തുടങ്ങുമ്പോഴും ഈ ഡെഫിനേഷൻ പഠിച്ച ഒക്കെ പഠിക്കാം. നോക്കൂ, തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വസിലിൻ ഹംസയിൽ പറഞ്ഞ ആ ഡെഫിനേഷനും ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇത് രണ്ടും പഠിച്ചാലേ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്താ. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നു. വളരെ പ്രധാനമാണ് കേട്ടോ, പഠിച്ചേക്ക. ഓക്കെ, മറിച്ചോളി, ഇവിടെ മറിച്ചിട്ടോളി കേട്ടോ. താഴെ കൊടുത്തവക്ക് മൂന്ന് ഉദാഹരണങ്ങൾക്ക് അറിയാം. ഹംസത്തുൽ വസിലിന്റെ പാഠത്തിലുണ്ട്, ഹംസത്തുൽ ഖത്തിന്റെ പാഠത്തിലുള്ളതാണ് കേട്ടോ. ഹംസയെ വേർതിരിക്കാം, ഇവിടെ ഹംസയെ വേർതിരിക്കാം.
എന്നൊക്കെ പോട്ടെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും ചെയ്താൽ മതി. വേർതിരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പറയാനുണ്ട്, പക്ഷെ അവിടെ വളരെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല അത്. കേട്ടോ, ഈ ലാസ്റ്റത്തെ ഇവിടെ നോക്കൂ, ഇവിടുത്തത് ഒന്ന്, ഹംസ എത്ര വിധം ഏതെല്ലാം എന്നുള്ളതാണ്. ഹംസ മൂന്ന് വിധം, സോറി എത്ര വിധാണ്, സോറി രണ്ട് വിധാണ്. വസലിന്റെ ഹംസ, ഖത്തയിന്റെ ഹംസ, രണ്ട് വിധം കേട്ടോ. ഹംസത്തിൽ വസൽ എന്നാൽ എന്ത്, ഹംസത്തിൽ ഖത്ത എന്നാൽ എന്ത്, കൊടുത്തും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. മറച്ചോളെ, മറക്കി മറക്കി, ഏഴാമത്തെ പാഠം ഹംസത്തിൽ വസല്, ഹംസത്തിൽ ഖത്ത്, ആ രണ്ട് ഡെഫിനിഷൻ പഠിക്കുക, ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ പഠിക്കണം നിങ്ങളത്. പാഠം ഏഴ് അൽ വഖ്ഫ്, ഏതാണ് അൽ വഖ്ഫ്. ഇവിടെ വഖ്ഫിൻ്റെത് കേട്ടോ, ഇതിന് നേരെ ഈ ചോദ്യത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നോക്കിക്കോളെ. ചോദ്യത്തരങ്ങൾ നോക്കൂട്ടോ, വഖഫ് എന്നാൽ എന്ത്, വഖഫ് എന്നാൽ എന്ത് പറയാൻ പറ്റുമോ, എന്തിനാ വഖഫ് എന്ന് പറയാം. എന്താ, ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കരിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുക. ഒന്ന് കേട്ടോ, അതേപോലെ വറത്തിലിൽ ഖുർആനെ തെർത്തില എന്നതിന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥം എന്ത്, എന്താ അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നതാണ്. രണ്ട് കേട്ടോ, മൂന്നാമത്തത് വഖഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയും, ഇവിടെ പറയും, ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് വഖഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മഅനയും ഘടനയും അനുസരിച്ചാണ്. ഇവിടെ പറയുന്നത് കലാമിന്റെ മഅനയും ഘടനയും അനുസരിച്ചാണ്. ഇവിടെ പറയുന്നത് കലാമിന്റെ മഅനയും ഘടനയും അനുസരിച്ചാണ്. ഇനി നാല്, അർത്ഥം അറിയാത്തവർ വഖഫ് ചെയ്യാനുള്ള മാർഗം എന്ത്, ഖുർആനിൽ ചില അടയാളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ക്ലാസ്സിന് അടയാളപ്പെടുത്തിയതാണ്. നിങ്ങൾ ഇത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ചോദ്യത്തരങ്ങൾ നോക്കിക്കാണ്ട് കണ്ടെത്തിക്കാണ്ട് അണ്ടർലൈൻ ചെയ്യുന്ന നിർബന്ധമാണ്. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രധാനപ്പെട്ട ഭാഗം അതാണ്, ഒന്ന് ഒന്ന്, അതേപോലെ തന്നെ ഈ മൂന്ന്, ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അടയാളപ്പെടുത്തിക്കോളി, ഒന്ന് രണ്ട് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി എട്ടാമത്തെ പാഠത്തിലേക്ക് വരൂ. ഇവിടെ എട്ടാമത്തെ പാഠത്തില് ഇത് കാണാതെ പഠിക്കണം കേട്ടോ, നിർബന്ധമാണ്, കാണാതെ പഠിക്കണം, വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. മനസ്സിലായില്ലേ, ഇത് കാണാതെ പഠിക്കണം. ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചോദ്യത്തിന് ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റും കേട്ടോ. വഖഫിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആയത്ത് അവിടെ ചോദിച്ചിട്ടുണ്ട്, അതേതാണ്, മുമ്പത്തെ പാഠത്തിൽ ആയത്, വറത്തിലിൽ ഖുർആന തർത്തില എന്നുള്ള ആയത്താണ്, നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അത്. അത് എന്ത് ചെയ്താൽ മതി, ഇത് കാണാതെ പഠിക്കുക ഈ പാഠം, അപ്പൊ ഇവിടുത്തെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ, നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യണില്ല. ഇനി ഒമ്പതാമത്തെ പാഠം നോക്കൂ, പാഠം മറക്കി, ഒൻപത് ഒൻപത് കേട്ടോ, ഒൻപതാമത്തത് സുജൂദ് തിലാവ സുന്നത്താണ് ആർക്ക്, സുജൂദിത്തിലാവ സുന്നത്താണ് ആർക്ക്, ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും. രണ്ട്, സുജൂദിത്തിലാവയുടെ വിധി എന്ത്, ചെറിയ ചെറുതൊക്കെ നേരെ എഴുതി കൊടുത്താൽ മതി, സുന്നത്താണ്, മഹത്തായ സുന്നത്താണ്. മൂന്ന്, സജദയുടെ ആയത്തുകൾ എത്ര, സജദയുടെ ആയത്തുകൾ എത്രയാണ്, പതിനാല് സ്ഥലങ്ങളിലാണ് സജദയുടെ ആയത്തുകൾ, പതിനാല്. ഇനി സ്വാദ് സൂറത്തിലെ സുജൂദിന്റെ പേരെന്താണ്, സ്വാദ് സൂറത്തിലെ സുജൂദിന്റെ പേരെന്താണ് പറയ്, നമ്മൾ ഈ പാഠത്തിൽ ഇങ്ങനെ വായിക്കുമ്പോഴേ അത് ഇങ്ങനെ മനസ്സിലാവും ഇവിടെ കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് സ്വാദ് സൂറത്തിലെ സുജൂദിന്റെ പേര് ശുക്രിന്റെ സുജൂദ് കേട്ടോ, എന്താ പറയാ, ശുക്രിന്റെ സുജൂദ്.
ഇനി അവിടെന്നൊക്കെ പോന്നിട്ട് ഇമ്പോർട്ടന്റ് ആയ ഭാഗം ഏതൊക്കെയാണ്? ഈ ചെറിയ ചെറിയതൊക്കെ എല്ലാം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ചെറിയ ചെറിയതൊക്കെ പെട്ടെന്ന് പഠിക്കണം. പഠിക്കുമ്പോൾ ചെറിയ, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ നിന്ന് പറയുന്നതാണ് ചെറുതൊക്കെ പെട്ടെന്ന് പഠിക്കുക കേട്ടോ. അതൊക്കെ എപ്പോഴും ചോദിക്കും, വലുതൊക്കെ പിന്നെ പഠിക്കാം. ഇത് നമ്മൾ വലിയത് പഠിച്ചാണ് ടൈം ഒരിക്കലും എന്ത് ചെയ്യരുത്, ടൈം കളയരുത്. ആദ്യം ചെറുത് പഠിച്ചതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വലുത് പഠിക്കാൻ പാടും എല്ലാ പാഠത്തിൻ്റെ കേട്ടോ. അപ്പൊ മൊത്തം ഞാൻ പറഞ്ഞതാ ഇവിടെ എങ്ങനെ പ്രധാനപ്പെട്ടത്, ഈ ചെറിയ ചെറുതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഒന്ന് രണ്ട് മൂന്ന് നാല് മേലത്തെ ഉത്തരം പറയാന്നുള്ളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ സുജൂദി തിലാവ അത്യധികം ഈ നാല് ഇവിടെ ടിക്ക് ചെയ്തോളൂ. നിസ്കാരത്തിന് സുജൂദി തിലാവയുടെ രൂപം അത് ചോദിക്കൂല. തിലാവ എന്തെല്ലാം നിർബന്ധമുണ്ട് ഇവിടെ, നാല് അഞ്ച് ആറ് ടിക്ക് ചെയ്തോളൂ. നാല് അഞ്ച് ആറ് വ്യക്തമാക്കുക. നാല് അഞ്ച് ആറ് ടിക്ക് ചെയ്യണം കേട്ടോ. ഇനി ജമുൽ ഖുർആൻ എന്നുള്ള പാഠമാണ് മറക്കി. ജമുൽ ഖുർആനിൽ എന്ത് ചെയ്യാ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പാഠം വായിക്കണില്ല, ടൈം കളയുന്നില്ല. ഈ പദ്യം പഠിച്ചേക്ക, ഇതൊരു കോളട്ടോളി. ഇവിടെ പദ്യം ഒരു പക്ഷെ ചോദിക്കും, ഏതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു പദ്യം കലാമിന് കദീം എന്നുള്ള പദ്യം ഉണ്ടാവും കേട്ടോ. പിന്നെ ഹദീസ് ഞാൻ പറഞ്ഞില്ല, പദ്യവും ഈ ഹദീസും പഠിക്കണേ നിർബന്ധമാണ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് ഇതാ അടയാളപ്പെടുത്തിക്കോ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ടിക്ക് ചെയ്യ, ടിക്ക് ചെയ്യണം. ഒന്ന് അതേപോലെ തന്നെ നാല് അതേപോലെ തന്നെ അഞ്ച് അതേപോലെ തന്നെ ഈ വ്യക്തമാക്കുക എന്നുള്ളത് ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് നാല് ടിക്ക് ചെയ്തില്ലേ, ഓക്കെ അത്ര മതി. ഇനി ഇങ്ങോട്ട് മറക്കി ഖുറാവുൽ ഹസ്രത്തു. ഈ പേരുകൾ ഈ പാഠത്തിൽ ആകെ പറയുന്നത് ഈ പേരുകളാണ്, ഇത് കാണാതെ പഠിക്കണം നിർബന്ധമാണ് കേട്ടോ. ഈ പേരുകൾ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് നല്ല സുഖമാണ്. എന്താ അറിയോ, ഇതിൻ്റെ ഒപ്പം ഇവരേത് നാട്ടുകാരാന്ന് ചോദിക്കും കേട്ടോ പരീക്ഷക്ക്. മദീനക്കാരനാരാണ്, ബസറക്കാരനാരാണ് ചോദിക്കും. മദനി എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള ആള്, ബസ്വരി ബസറയിലുള്ള ആള്, കൂഫി കൂഫയിലുള്ള ആള്, അങ്ങനെ നാടിന്റെ പേര് ഇവരൊപ്പം കൊടുത്തേക്കണ്. അപ്പൊ ഈ പത്ത് ആൾക്കാരും കാണാതെ പഠിക്കണം ഒരു പരീക്ഷയ്ക്ക്. ഈ പത്താളി ചോദിച്ചു ഞാനന്ന് ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു ഒന്നോ രണ്ടെണ്ണോ പഠിച്ചു വെച്ചാൽ മതി. ഞാനാ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് നോക്കി, പിറ്റേന്ന് പേപ്പർ വന്നപ്പോ നോക്കി, അപ്പൊ മൊത്തം പത്താൾക്കാരും ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. പത്താളി പഠിക്കണേ നിർബന്ധം. അൽ ഖുറാവുൽ അശ്റത്ത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ആ പത്താള് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് മൊത്തം വേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്താ കേട്ടോ. പത്താളെ പഠിക്കണം നിർബന്ധമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരം എഴുതാൻ പറ്റും, നിർബന്ധം ഷുവറാണ് കേട്ടോ. ഇനി പന്ത്രണ്ടാമത്തെ പാഠം നോക്കൂ. ഇവിടെ പന്ത്രണ്ട് കേൾക്കുന്നവന്റെ മര്യാദകൾ. ഇവിടെ ചോദ്യങ്ങള് പ്രധാനപ്പെട്ടത് ചെറിയ ചെറിയതൊക്കെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഒന്ന് ഖുർആൻ പാരായണം കേൾക്കുന്നവൻ എങ്ങനെയായിരിക്കും, നമ്മൾ ക്ലാസ്സിൽ അടയാളപ്പെടുത്തിയതാണ്, മൊത്തം ക്ലാസ്സിൽ അടയാളപ്പെടുത്തി പോകുന്ന എല്ലാം ചെറുതാണ്. അപ്പൊ എന്ത് ചെയ്യുക, പഠിച്ചേക്കും നിർബന്ധമായി പഠിച്ചേക്കും. ഈ പാഠം നമ്മൾ ചർച്ച ചെയ്യണ്ട. ഈ പാഠം നോക്കൂ, ഈ പതിമൂന്നാമത്തെ പാഠം ആര് ചോദിക്കുന്നത്, പതിമൂന്ന് ഇവിടെ നോക്കണം കേട്ടോ. ഈ പതിമൂന്നാമത്തെ നോക്കണേ, പതിമൂന്നാമത്തെ പാഠം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആ കുറച്ച് ടൈമേ ഉള്ളൂ. പതിമൂന്നാമത്തെ പാഠം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒന്ന് അടയാളപ്പെടുത്തിക്കോളെ. ഇവിടെ പത്തണം പോലെ ഒരുപാടാണ് പറയുന്നുണ്ട്, ഓരോന്ന് അടയാളപ്പെടുത്തിപ്പിക്കോളി. ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അടയാളപ്പെടുത്തിയോ. ഈ നാല് നാല് ഇമ്പോർട്ടന്റ് ഏതാണ് കേട്ടോ, മറ്റുള്ളവർക്ക് പഠിക്കണം.
അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇതൊക്കെ പൊതുപരീക്ഷയ്ക്ക് ചില അവർക്ക് ഭയങ്കര താല്പര്യമുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. അവരെപ്പോഴും ചോദിക്കുന്നതാണ് പത്ത് പത്ത്. അവരെപ്പോഴും ചിലപ്പോഴൊക്കെ എന്ത് ചോദിക്കും പത്ത്. ഇനി ഇങ്ങോട്ട് മറക്കി, ഈ പേജ് മറക്കി. പന്ത്രണ്ട്, പന്ത്രണ്ട് കേട്ടോ. ഈ പതിനാറ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചോദ്യമാണിത്. പതിനാറ്, പതിനാറ് ഇത്രേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഇതാണ്, ഇത് ഇത് നന്നായി പഠിക്കണം കേട്ടോ. ഇത് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള നോക്കിയാൽ മതി കേട്ടോ. ഇത് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള എന്ത് ചെയ്താൽ മതി നോക്കിയാൽ മതി. ഇത് കാണാതെ പഠിക്കാം കേട്ടോ. അവിടെ വിശദീകരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോവും. നന്നായിട്ട് കാണാതെ പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് അവിടെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു തരും ഇൻഷാല്ലാ. അത് അങ്ങനെ പഠിക്കാം, കാണാതെ പഠിക്കാം. മനസ്സിലായില്ല? ഇനി ഇങ്ങോട്ട് ഈ ലാസ്റ്റ് പാഠം ഇവിടെ കേട്ടോ. നോക്കണേ ഇവിടെ പതിനാല്, പതിനാല് ഇവിടെ ഈ പേജിന്റെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇവിടെ ചോദ്യങ്ങൾ നോട്ട്സത്തിൽ എഴുതിക്കോളൂ. ഓരോ ചോദ്യം എന്താ പറയാ, ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നു എന്തിനെ, എഴുതിക്കോളൂ. ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നു എന്തിനെ. ഇതേ ചോദ്യങ്ങളില്ല, ഞാൻ ഉണ്ടാക്കി പറഞ്ഞു തരാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. പാഠത്തിൽ ചോദ്യങ്ങളും ഉണ്ടാക്കിയുണ്ട്, എഴുതാണ്. ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നു എന്തിനെ, എഴുതിയോ, എഴുതി എഴുതി. പള്ളിണ്ടാ അത് കഴിഞ്ഞ് ലാസ്റ്റ് പടം കഴിഞ്ഞു. ഇതാ മക്കളോ ഇവിടെയാണ്, അടയാളപ്പെടുത്തിയാ മതി കേട്ടോ. ആ ചോദ്യങ്ങൾക്ക് ഒന്ന് നമ്പർ ഇടണോ. ചോദ്യങ്ങൾ എഴുതിയില്ലേ, ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നത് ഏതിന്, ഒന്ന്, ഒന്നാമത്തെ ചോദ്യമാണത് കേട്ടോ. ഇനി അതിന്റെ ഉത്തരം ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി പറഞ്ഞു കേട്ടോ. സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിയിട്ട് പറയുന്നു വരെ, സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിയിട്ട് പറയുന്നു വരെ ഏതാണ്, ഒന്ന്. ഇനി രണ്ടാമത്തെ ചോദ്യം ആണ് കേട്ടോ. രണ്ടാമത്തെ എന്താ പറയാ, ബാങ്ക് കൊടുക്കണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓക്കെ മക്കളോ, ഇതൊന്ന് എഴുതണം കേട്ടോ. രണ്ടാമത്തെ ചോദ്യമാണിത് കേട്ടോ. ഖത്മ് തീർത്തവന് അനിവാര്യമാണ് എന്ത്, ഖത്മ് തീർത്തവന് അനിവാര്യമാണ് എന്ത്. രണ്ടാമത്തെ ചോദ്യം എഴുതി,
നിങ്ങളാ ബുദ്ധിമുട്ടാക്കണില്ല, നോമ്പല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുണ്ടാവും എനിക്കറിയാം. നോമ്പില്ലാത്ത അത്താക്കളന്മാരുണ്ടാ കൊടുത്തിട്ട്. ഓക്കെ, ഹത്തം തീർത്തവന് അനിവാര്യമാണ് എന്ത്? ഓക്കെ, രണ്ടാമത്തെ എഴുതിയോ, ഹത്തം തീർത്തവന് അനിവാര്യം എന്ന് പറഞ്ഞാൽ ഹത്തം ചെയ്ത ആക്ക് നിർബന്ധം അനിവാര്യമാണ് എന്ത്? ഇനി പൊതുപരീക്ഷക്ക് ഈ ചോദ്യങ്ങൾ അവരെന്ത് ചെയ്യും, വ്യത്യസ്ത രൂപത്തിൽ ചോദിക്കും. സംഭവം തന്നെയാണ് ചോദിക്കണത്, മനസ്സിലാക്കണം കേട്ടോ. ഹത്തം തീർത്തവൻ അനിവാര്യമാണ് എന്ത്? ഓതി തീർത്തവൻ അനിവാര്യമാണ് എന്ത്? പരീക്ഷ ഇങ്ങനെ ചോദിക്കും. ഉത്തരം ഏതാണ്? ഇതാ, ഇങ്ങനെ തീർത്തവൻ തുടങ്ങിയിട്ട് അനിവാര്യമാണ്. ഇതാ അടയാളപ്പെടുത്തിക്കോളൂ, ഇങ്ങനെ തുടങ്ങിയിട്ട് അനിവാര്യമാണ്. രണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് അനിവാര്യമാണ്. രണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് അനിവാര്യമാണ്. രണ്ട് കേട്ടോ. അപ്പൊ ഈ രണ്ട് ചോദ്യത്തിനങ്ങളാണ് ഞാൻ ആകെ ഇതില് പറയുന്നത് കേട്ടോ. ഇനി ഒരു മൂന്നും കൂടി, തക്ബീർ ചൊല്ലൽ സുന്നത്താണ് ഏതൊക്കെ സൂറത്തുകളുടെ അവസാനം? ഇങ്ങനെ ഇതാ മൂന്നാമത്തത്, തക്ബീർ ചൊല്ലൽ സുന്നത്താണ് ഏതെല്ലാം സൂറത്തുകൾക്ക് ശേഷം? ഞാൻ ടൈമില്ലാത്തോണ്ട് സ്പീഡിൽ എഴുതണത് കേട്ടോ, നിങ്ങൾ നല്ലപോലെ എഴുതി കൊടുക്കണേ. തക്ബീർ ചൊല്ലൽ സുന്നത്താണ് ഏതൊക്കെ സൂറത്തുകൾക്ക് ശേഷം കേട്ടോ. തക്ബീർ ചൊല്ലി കഴിഞ്ഞ് രണ്ട് മിനിറ്റ് ഉണ്ട്, ഞാനിത് വൈൻഡ് ചെയ്യാൻ പോവാണേ. തക്ബീർ ചൊല്ലൽ സുന്നത്താണ് ഏതെല്ലാം സൂറത്തുകൾക്ക് ശേഷം? മൂന്ന്, ഓക്കെ എഴുതി കൊടുക്ക. ഇതാ വല്ലുഹ സുന്നത്താണ് ഇവരെ, വല്ലുഹ മുതൽ സുന്നത്താണ് ഇവരെ, കണ്ടില്ലേ, വല്ലുഹ മുതൽ സുന്നത്താണ് ഇവരെ. മൂന്ന്, ഈ മൂന്ന് ചോദ്യങ്ങൾ നിർബന്ധമായി പഠിക്കണം കേട്ടോ പരീക്ഷയ്ക്ക് വരുക. പിന്നെ ഇനി ലാസ്റ്റ് ഇത് പറയാനുള്ളത് ഇതാ, ഇതോടെ കഴിഞ്ഞു ലാസ്റ്റ്. അള്ളാഹുമ്മ കണ്ടില്ലേ, ഇവിടെ കണ്ടോ എല്ലാവരും അള്ളാഹുമ്മ കണ്ടില്ലേ. ലാസ്റ്റ് അള്ളാഹുമ്മ തുടങ്ങിയിട്ട് ഇവിടെ വരെ ഈ അന്ന വരെ, അന്ന കണ്ടില്ലേ, ഇത് കൂടെ ഒന്ന് കാണാതെ പഠിച്ചോളൂ കേട്ടോ. ചില പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കേ, അള്ളാഹുമ്മ തുടങ്ങിയിട്ട് അന്ന വരെ. ഓക്കെ, അന്ന വരെ ഇത്രേ ഉള്ളൂ, മനസ്സിലായോ? അത് അണ്ടർലൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഇത്ര പഠിച്ചാൽ മതി. ഇൻഷാല്ലാ, അപ്പോ ആ ഓക്കെ മക്കളോ. പിന്നെ നമ്മളെ സാർ ഉസ്താവ് ഉണ്ട് ഇവിടെ, ഉസ്താവ് പറഞ്ഞവരെ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് എന്താ പറയാ, എനിക്ക് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഉസ്താവ്മാരൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരും ഇൻഷാല്ലാ. ഞാനില്ലാന്നുണ്ടെങ്കിൽ പ്രഗത്ഭരായ മൊയ്തീൻ ഉസ്താദ്, സുഹൈൽ ഉസ്താദ് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, അവരൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും. നിങ്ങൾ ചോദിക്കണില്ല എന്ന് മാത്രം, അവരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അവരൊക്കെ സജ്ജരാണ് കേട്ടോ. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, പിന്നെ വളരെ പ്രധാനപ്പെട്ട പറയുന്നത് നോമ്പൊക്കെ എല്ലാവർക്കും നോമ്പായിരിക്കും, നിസ്കരിക്കുക, ഖുർആൻ ഓതുക, അതേപോലെ തന്നെ നമ്മളെ ഉമ്മാരുപ്പാരും പറഞ്ഞത് കേൾക്കണം, അനുസരിക്കണം കേട്ടോ. അവർക്കും നോമ്പായിരിക്കും, മനസ്സിലായോ? അപ്പം അവരിങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യുക, ഈ അവരെ ബുദ്ധിമുട്ടാക്കരുതേ, അവർ പറയുന്നത് ഉടനടി കേൾക്കുക, മനസ്സിലായില്ലേ? പിന്നെ ചെറിയ കുട്ടികളെ കാട്ടാതിരിക്കുക, ചെറിയ കുട്ടികളൊക്കെ നല്ല ഇത് കൊടുത്തുകൊണ്ട് അവരൊക്കെ നല്ല രീതിയിൽ പെരുമാറുക, ഉമ്മയപ്പം പറഞ്ഞത് കേൾക്കുക, വീട്ടുകാരെ വല്യപ്പാരും വല്യമാരൊക്കെ പറഞ്ഞത് കേൾക്കുക, നല്ല രൂപത്തിലായിരിക്കുക. ഖുർആൻ രാത്രി ഖുർആൻ ഓതണേ, അല്ലാതെ ഏതെങ്കിലും സമയം ഖുർആൻ അതാ ദുആ ചെയ്യുക, ഉസ്താദ്മാർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുക കേട്ടോ. തങ്ങൾ പാപ്പ മനസ്സിലാക്കണം, ഓക്കെ. നമ്മളെ സദൃസ്ഥാൻ ഒരു രണ്ട് കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ശ്രദ്ധിക്കാനുള്ളത്. നാളെ ഇതേ ടൈമിൽ തന്നെ പിന്നെ മറ്റു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരത്തെ തന്നെ റെഡി ആയിട്ട് ഇരിക്കുക. ഇന്ന് പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും വാട്സപ്പിൽ തയ്യാറായിട്ട് ചോദിക്കുക. ചോദിക്കുമ്പോൾ ഏത് പാഠമാണെങ്കിൽ പാഠത്തിൻ്റെ ഉൾപ്പെടെയുള്ള പേരുകൾ അല്ലെങ്കിൽ ഒരു അടിയാൾ പുറത്തിയിട്ട് പോസ്റ്റ് ചെയ്യുക. ഉസ്താദ്മാർ അതിന് വ്യക്തമായി മറുപടി നൽകുന്നതാണ്. ജീവിതം സബ്ജക്റ്റ് ആകുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ പലപ്പോഴും പലവർക്കും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ഇപ്പോൾ ലിസാനും ഖുർആനും മാറിപ്പോകുന്ന വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റായി തന്നെ കണക്കൂട്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ വിശുദ്ധ റംളാനിലെ ഇഫ്ദിൻ്റെ കാര്യങ്ങൾ, സൂറത്തെ യാസീൻ, അതുപോലെ തന്നെ നിസ്കാരത്തിന് വരുന്ന ദിക്റുകളൊക്കെ പ്രത്യേകം പഠിക്കുക. അല്ലാഹു എല്ലാ കാര്യത്തിനും നമുക്കൊക്കെ ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.